നമസ്കാരം. ഇത് യോഗി ഭരിക്കുന്ന യു പിയിലല്ല, ബി ജെ പി ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലുമല്ല, ഇത് ഇവിടെയാണ്, ഈ കേരളത്തിൽ. അതുകൊണ്ട് തന്നെ ആർക്കും മിണ്ടാട്ടവുമില്ല. സംഭവം എന്താണെന്നല്ലേ, ചികിത്സയിലിരിക്കെ മരിക്കുന്ന കോവിഡ് ബാധിതരുടെ സ്വർണ്ണാഭരണങ്ങൾ വ്യാപകമായി അടിച്ചു മാറ്റുന്നു എന്ന വളരെയധികം ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കോവിഡ് ബാധിച്ച് ചികിത്സയിലിരിക്കെ മരിച്ചവരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകുമ്പോഴാണ് സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെടുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. ആലപ്പുഴയിലെ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് സംഭവം. മരിച്ചവരുടെ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു എന്ന അഞ്ചിലേറെ പരാതികളാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളതെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ തന്നെ സമ്മതിക്കുന്നു. മൃതദേഹങ്ങളെ പോലും വെറുതെ വിടാതെ കൊള്ളയടിക്കുന്ന സംഘം ആശുപത്രിക്കുള്ളിൽ തന്നെ വളർന്നു വരുന്നു എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനു പിന്നിൽ ആശുപത്രി ജീവനക്കാർ തന്നെയാണോ എന്ന് പോലും ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. മരിച്ചവരുടെ ബന്ധുക്കൾ മെഡിക്കൽ സൂപ്രണ്ടിനും പോലീസിനും പരാതികൾ കൈമാറിയിരുന്നു. സ്വർണ്ണാഭരണങ്ങൾ മാത്രമല്ല മൊബൈൽ ഫോണും പേഴ്സും അടക്കം നഷ്ടപ്പെട്ടതായും പരാതിയിൽ ബന്ധുക്കൾ ആരോപിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഹരിപ്പാട് മുട്ടം സ്വദേശി വത്സലകുമാരിയുടെ 6.5 പവന്റെ സ്വർണമാണ് നഷ്ടപ്പെട്ടത്. കോവിഡ് സ്ഥിരീകരിച്ച് കഴിഞ്ഞ 12-ന് വത്സലകുമാരിയെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. കോവിഡ് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ICU പ്രവേശിപ്പിക്കുമ്പോൾ 4.5 പവന്റെ മാല ഉൾപ്പെടെ 7.5 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് വത്സലകുമാരിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് വെള്ളിയാഴ്ച മരണപ്പെട്ട വത്സലകുമാരിയുടെ മൃതദേഹം പുറത്തിറക്കിയപ്പോൾ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് ബന്ധുക്കൾ കണ്ടത്. മൃതദേഹത്തിൽ ആകെ ഉണ്ടായിരുന്നത് 1 പവന്റെ ഒരു വള മാത്രമായിരുന്നു. അതും മുറിച്ച നിലയിലാണ് വള ഉണ്ടായിരുന്നത്. ICU പ്രവേശിപ്പിച്ച ശേഷം പലവട്ടം ബന്ധുക്കൾ ആഭരണങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോഴെല്ലാം പിന്നീട് നൽകാമെന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു ആശുപത്രി ജീവനക്കാർ ചെയ്തത് എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ആശുപത്രി ജീവനക്കാരെല്ലാം PPE കിറ്റ് ധരിച്ചിരിക്കുന്നതിനാൽ അവരെ തിരിച്ചറിയാനാകാത്ത സാഹചര്യമാണ് ബന്ധുക്കൾക്കുള്ളത്. അത്തരം സാഹചര്യമാണ് ഇവിടെ മുതലെടുക്കപ്പെടുന്നതെന്ന് ഉറപ്പാണ്. ഇതിനു മുൻപ് കോവിഡ് ബാധിച്ച് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ച ആലപ്പുഴ അവലൂക്കുന്ന് സ്വദേശി ആനി ജോസഫിന്റെ 5 പവൻ സ്വർണം, ഹരിപ്പാട് സ്വദേശി ലിജോ ബിജുവിന്റെ പേഴ്സ്, മൊബൈൽ ഫോൺ എന്നിവയും പട്ടണക്കാട് സ്വദേശി പ്രഭാവതി അമ്മയുടെ 6 പവൻ സ്വർണവും കൊള്ളയടിക്കപ്പെട്ടതായി ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതികളൊക്കെയും അമ്പലപ്പുഴ പോലീസിന് കൈമാറിയിരിക്കുകയാണ്. ഈ ദുരിതകാലത്തും മൃതദേഹങ്ങളെ പോലും വെറുതെ വിടാതെ കൊള്ള നടത്തുന്ന കാബാലികമാർ ഇവിടെ ഈ കേരളത്തിൽ നമ്മുടെ ചുറ്റിലും തന്നെ ഉണ്ട് എന്നത് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഭരണകൂടം ഇത് കാണണം. ഉത്തരേന്ത്യയിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ കണ്ണുമിഴിച്ചിരിക്കുന്നവരുടെ ശ്രദ്ധ ഇങ്ങോട്ടും പതിയണം. കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ മൃതദേഹങ്ങളിലെ സ്വർണം അടിച്ചു മാറ്റാൻ പോലും മനസാക്ഷിയില്ലാത്തവർക്ക് അതിനുവേണ്ടി ഒരു കോവിഡ് രോഗിയെ കൊല്ലാൻ പോലും മടിയുണ്ടാവില്ല. കരുതലോടെ ഇരിക്കുക. നമ്മുടെ സ്വത്തും ജീവനും സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.